നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വല്ലഡോയിഡിനെതിരെയുള്ള മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ വംശീയമായി അധിക്ഷേപിക്കപ്പെട്ടു. വിനീഷ്യസ് ശക്തമായ ഭാഷയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത്, വർണ്ണവെറിയന്മാർ കളിക്കളത്തിലേക്ക് സ്റ്റേഡിയങ്ങളിലേക്ക് എത്തുന്നു, കളി കാണുകയും ചെയ്യുന്നു, അത്തരത്തിൽ അവരുടെ വർണ്ണവെറി പുറത്തെടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പക്ഷേ ലാലീഗ അത് തടയാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നു വിനീഷ്യസ് പറഞ്ഞത്. ഇതിപ്പോൾ വലിയ രൂപത്തിൽ നെഞ്ചിൽ കൊണ്ടിരിക്കുകയാണ് ലാലീഗയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് എന്ന് തന്നെ പറയണം. മുമ്പും പലതവണ വിനീഷ്യസ് ജൂനിയറിനെതിരെ ഇതുപോലെയുള്ള വംശീയ അധിക്ഷേപങ്ങൾ വർണ്ണവെറിയന്മാർ നടത്തിയിട്ടുണ്ട്. ശക്തമായ നടപടികൾ എടുക്കുന്നു എന്ന് ലാലീഗ എപ്പോഴും പറയാറുമുണ്ട്, പക്ഷേ വീണ്ടും വീണ്ടും ഇതൊക്കെ ആവർത്തിക്കുകയും ചെയ്യുന്നു. അത്തരമൊരു ഘട്ടത്തിൽ നിരവധി തവണ വർണ്ണവെറിക്കിരയായ ഒരു താരം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോൾ ലാലീഗയുടെ തലപ്പത്തിരിക്കുന്ന ഹാവിയർ ടബാസ് പറയുന്നു, വിനീഷ്യസ് ആ ചെയ്തത് ശരിയായില്ല, ഞങ്ങളിതിനെതിരെയുള്ള നടപടിയൊക്കെ ഓൾറെഡി എടുക്കുന്നുണ്ട്, എന്നിട്ടും ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഹാവിയർ ടബാസ്. അദ്ദേഹം തൻ്റെ ട്വിറ്ററിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലാലീഗ ഈ വർണ്ണവെറിക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർ ഇങ്ങനെ ഒരു കാര്യം പബ്ലിഷ് ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമായി പോയി. അത് വളരെ അൺഫെയറാണ്, അത് ശരിയായിട്ടുള്ള കാര്യവുമല്ല. ലാലീഗ വർണ്ണവെറിയന്മാർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല, തീർച്ചയായിട്ടും സെയിം ഡയറക്ഷനിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലാലീഗയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് ലാലീഗ പറഞ്ഞു വെക്കുന്നത്, ഇത്തരത്തിൽ ഒരു പബ്ലിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ നടപടിയിലേക്ക് കടന്നിരുന്നു എന്നാണ്. ഏതായാലും ആ നടപടികൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ഇനിയും കണ്ടറിയേണ്ട കാര്യമാണ്. അതിലവർ പറയുന്നു, വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിൻ്റെ താരം സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഇങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ലാലീഗ റേസിസത്തിനെതിരെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലാലീഗ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ദോറില്ല സ്റ്റേഡിയത്തിൽ അദ്ദേഹം നേരിട്ട ആ ഒരു വംശീയമായിട്ടുള്ള അധിക്ഷേപം, വർണ്ണവെറി, അതിൻ്റെ രൂപങ്ങൾ ഇപ്പോൾ വീഡിയോകളായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ ഇവൻ്റ് കൃത്യമായിട്ട് ആൻറ്റി വയലൻസ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഹേറ്റ് ക്രൈംസ് പ്രോസിക്യൂട്ടേഴ്സ് ഓഫീസിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ലാലീഗ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഇൻവെസ്റ്റിഗേഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നാണ് ഇപ്പോൾ ലാലീഗ പറയുന്നത്. കൂടാതെ അവർ തെളിവായിട്ട് ഇതിനു മുമ്പും തങ്ങൾ വർണ്ണവെറിയന്മാർക്കെതിരെ പോരാടിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് പല പഴയ കുറേ കേസുകളും അതിൻ്റെ സ്റ്റാറ്റസും ഒക്കെ പറയുന്നത്. അതിൽ ബാഴ്സലോണയിൽ ഇനാക്കി വില്യംസ് നേരിട്ടിട്ടുള്ള സംഭവം, വിനീഷ്യസ് ജൂനിയർ ബാഴ്സയിൽ വെച്ച് നേരിട്ട സംഭവം, മയോർക്കയിൽ വെച്ച് വിനീഷ്യസ് ജൂനിയർ നേരിട്ട സംഭവം, മാഡ്രിഡിൽ വെച്ച് വിനീഷ്യസ് ജൂനിയർ നേരിട്ട സംഭവം, അതുപോലെ നിക്കോ വില്യംസ് സെവിയയിൽ വെച്ച് നേരിട്ട വംശീയ അധിക്ഷേപം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പലപ്പോഴും കൂടുതലായിട്ട് വിനീഷ്യസ് ജൂനിയറുടെ പേര് വരുന്നത് നമ്മൾ കാണാം. സ്വാഭാവികമായിട്ടും അങ്ങനെ നിരന്തരം അവഹേളിക്കപ്പെടുമ്പോൾ താരം പ്രതികരിച്ചു പോയിട്ടുണ്ടാവും, അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഏതായാലും പല താരങ്ങളും അവരുടെ തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ ലാലീഗയിൽ അവഹേളിക്കപ്പെടുന്നു, വർണ്ണവെറിയന്മാരാൽ അവഹേളിക്കപ്പെടുന്നു, അതിനെതിരെ നടപടികൾ എടുക്കുന്നു എന്ന് പറയുമ്പോഴും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. വർണ്ണവെറിയന്മാർക്ക് ഫുട്ബോളിലെന്നല്ല ഏത് തരത്തിലുള്ള കായിക ഇനത്തിലും ഒരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, ആധുനിക ലോകത്ത് അവർക്ക് ഒരു സ്ഥാനവും കൊടുക്കാനും പാടില്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടുപോകാം.